ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഓണത്തിന് ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാരങ്ങ കറിയാണ്. നമ്മൾ അച്ചാറിട്ട വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് വലിയ നാരങ്ങയാണ്. നാരങ്ങ ഇട്ടിട്ട് നമ്മൾ നാരങ്ങ കറി ഉണ്ടാക്കും. അപ്പോൾ നാരങ്ങ കറി ഉണ്ടാക്കുന്നത് ഞാനല്ല, നമ്മുടെ ഷെഫാണ്, ഏട്ടനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടൻ വരുള്ളൂ, എന്നാലേ ഇത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് ഇത് കട്ട് ചെയ്തൊക്കെ വെക്കണം. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത് നമ്മൾ ഈ പരുവത്തിലാണ് നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട്, അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നാരങ്ങ കറിക്കുള്ള നാരങ്ങ. പിന്നെ ഇതിനകത്ത് വേണ്ടത് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക്, കായം, കടുക്, ഉപ്പ്, ഉലുവ, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഓയിൽ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മംഗലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ബാക്കി ഏട്ടൻ ചെയ്യും. നമ്മളിതേ മംഗലം വെച്ചിട്ടുണ്ട്, മംഗലം ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏട്ടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ എണ്ണ വേണം, കാരണം ഇതിനകത്ത് കിടന്നല്ല വഴന്ന് വരുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏട്ടൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇടുന്നു. ഉലുവ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഷെഫ് ഇവിടെയുണ്ട്, ഷെഫിന് ഇത്തിരി വയ്യാഴികയുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ടക്കായാണ്. പൊടിയാലും മതിയല്ലോ ചേട്ടാ, അത് എണ്ണയിൽ തന്നെ ഇടുമ്പോൾ നന്നായിട്ട് അത് ഇങ്ങനെ മുരിഞ്ഞു വരും. അപ്പോൾ നല്ലതാ, അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങും. ഇതേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പിടിയാണ്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വഴന്ന് വരുന്നുണ്ട്. ഈ ഇതൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കും. നമ്മുടെ ശർക്കര ഉരുക്കി വരട്ടെ, അപ്പോൾ നമ്മളിത് റെഡിയായി വരും. ശർക്കര നമ്മൾ അതിനകത്തൊക്കെ മണ്ണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഉരുക്കിയെടുത്ത് കരിച്ചൊഴിക്കുന്നത്. ഇത് നമ്മുടെ ശർക്കര റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്. പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് കാശ്മീരി മതിയല്ലേ. ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ മംഗലത്തിലേക്ക് നാരങ്ങ. നാരങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ദേ നമ്മുടെ ആ ശർക്കര പാനി ഇരുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അത് നമ്മുടെ നാരങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് വിനാഗിരിയൊന്നും ചേർക്കുന്നില്ല നാരങ്ങാക്കറിയിൽ. അങ്ങനെയാണ് നാരങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇനി അത് ഇളക്കി കൊടുക്കണം അല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങാക്കറി സെറ്റായി വന്നിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതിനകത്തോട്ട് അച്ചാറിലേക്ക്. അച്ചാറല്ല, നമ്മുടെ നാരങ്ങാക്കറി, ഓണ നാരങ്ങാക്കറി. ഇതാണ് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങാക്കറി. മറ്റത് നമ്മൾ അതിന്റെ സൈഡിൽ വേറെ നാരങ്ങ അച്ചാറുണ്ടാവും അല്ലേ. ഇത് നാരങ്ങാക്കറി. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. അതും നമ്മുടെ ഏട്ടൻ തന്നെയാണ്, വിനാഗിരി ഇല്ലാത്ത നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പം തിളച്ച് വന്നു കഴിഞ്ഞാൽ പാകമായി ഈ സംഭവം. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി സ്വാദുണ്ട്, നല്ലതാണ്. പിന്നെ നമ്മളിത് കുറേ ദിവസത്തേക്കൊന്നും വെച്ചേക്കില്ല, ഇപ്പം സദ്യ കഴിയുമ്പോൾ ഈ പരിപാടി കഴിയും. ഇന്ന് മംഗലത്തിലോ ചട്ടിയിലോ ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഏട്ടൻ ഉണ്ടാക്കിയ നാരങ്ങക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടണം. നമ്മുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് കുറവാണ് ശരിക്കും. നമുക്ക് എല്ലാവരും കാണുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ലൈക്ക് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ, ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടാറ്റ.